EduCamp Series 4 All in 1 Stage 1 Term 1 മലയാളം ഗുഡ് മോർണിംഗ്. എൻ്റെ കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും സുഖമാണോ? അപ്പം നമ്മൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലേ എല്ലാവരും ഇരിക്കുന്നത്. എന്തിനാ? നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പഠിക്കുന്നത്? നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സ്കൂളിൽ പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്തത്? പുറത്തൊന്നും പോകാൻ പറ്റുന്നില്ല, ആഘോഷങ്ങൾക്കൊന്നും പോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? ആ, നമ്മുടെ നാട്ടിൽ ഒരു രോഗം, മഹാരോഗം പിടിപെട്ടിട്ടുണ്ട് എല്ലാവർക്കും. എന്താണ് അതിൻ്റെ പേര്? കൊറോണ. COVID-19 എന്ന ഒരു മഹാമാരി നമ്മുടെ നാടിനെ പിടിച്ചു. നമ്മുടെ നാട്ടിലെല്ലാവർക്കും ആ രോഗം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് കൂട്ടം കൂടി കളിക്കാനോ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോയിരുന്ന് പഠിക്കാനൊന്നും പറ്റാത്തത്. അപ്പം ഈ രോഗത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തുടച്ചു മാറ്റണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളും നമ്മുടെ കൂട്ടുകാരും വീട്ടുകാരൊക്കെ എന്താണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എത്രയും പെട്ടെന്ന് ഈ രോഗത്തിനെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റും. അപ്പം പഴയതുപോലെ നമുക്ക് കൂട്ടം കൂടാനും ചേർന്നിരുന്ന് പഠിക്കാനും പുറത്തൊക്കെ പോവാനും ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളും കൂട്ടുകാരും വീട്ടുകാരൊക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുമല്ലോ. ആ, ഇനി ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് നിങ്ങളുടെ മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാട്ടാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മക്കൾക്ക് എല്ലാവർക്കും പാട്ട് ഇഷ്ടമല്ലേ? പറഞ്ഞേ. ആ, കൊച്ചുമക്കൾക്ക് പാട്ടും കഥയൊക്കെ കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. അവർ പാട്ട് കേട്ടങ്ങനെ കുഞ്ഞു പാട്ട് പാടാനും അതുപോലെ ആ പാട്ട് കേട്ടിരിക്കാനൊക്കെ നല്ല രസമാണ്. അപ്പം നമ്മുടെ നിങ്ങളുടെ വീട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? എല്ലാവരുടെ വീട്ടിലും മഴ പെയ്യുന്നുണ്ടോ? നിങ്ങൾക്ക് മഴയത്ത് കളിക്കാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും മഴയത്ത് കളിക്കാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ അമ്മ സമ്മതിക്കുമോ നിങ്ങളെ മഴയത്ത് കളിക്കാൻ? ഇല്ല, അമ്മ സമ്മതിക്കില്ല. എന്തുകൊണ്ടാണ് അമ്മ മഴയത്ത് കളിക്കാൻ സമ്മതിക്കാത്തത്? മഴ കൊണ്ടാൽ നിങ്ങൾക്ക് അസുഖം വരും, പനിയൊക്കെ വരും. അപ്പം അതുകൊണ്ടാണ് അമ്മ നിങ്ങളെ മഴയത്തിറങ്ങി കളിക്കാൻ സമ്മതിക്കാത്തത്. പക്ഷേ മഴയത്ത് കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. നിറച്ചും വീടിന് ചുറ്റും മഴവെള്ളം നിറഞ്ഞു നിൽക്കുമ്പം ആ വെള്ളത്തിലൊന്ന് കളിക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് കളിക്കല്ലോ, ചെറിയ തോണി ഉണ്ടാക്കി മഴവെള്ളത്തിൽ കളിക്കാലോ. കടലാസ് കൊണ്ട് കുഞ്ഞു കുഞ്ഞു തോണി ഉണ്ടാക്കി ആ മഴവെള്ളത്തിലിട്ട് കൊടുത്താലോ, അതങ്ങനെ ഒഴുകിപ്പോവും ഇല്ലേ? നിങ്ങൾ തോണി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? അപ്പം ഇനി മഴ പെയ്യുമ്പം ഒരു കുഞ്ഞു തോണി ഉണ്ടാക്കിയിട്ട് ആ മഴവെള്ളത്തിലിട്ട് കൊടുക്കുക, അതങ്ങനെ ഒഴുകിപ്പോകുന്ന നിങ്ങൾക്ക് കാണാം. അപ്പം അങ്ങനെ ചറപറ പെയ്യുന്ന മഴയെക്കുറിച്ചിട്ടുള്ള ഒരു പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യം നമുക്ക് മഴ എന്ന് എഴുതി നോക്കിയാലോ. ടീച്ചർ നിങ്ങൾക്ക് മഴ എന്ന് എഴുതി കാണിച്ചു തരാം. നിങ്ങൾ ബോർഡിലേക്ക് നോക്ക്, എല്ലാവരും നോക്കിയേ. മഴ എന്ന് ടീച്ചർ എഴുതാൻ പോവാണേ. മാ മഴ. ടീച്ചർ എഴുതിയത് കണ്ടോ? എങ്ങനെയാ മഴ എന്ന് എഴുതിയത് കണ്ടോ? മാ ഴ. ഇങ്ങനെയാണ് മഴ എന്നെഴുതുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചേ, മാ ഴ മഴ. അപ്പം ഈ മഴയെക്കുറിച്ചുള്ള പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പേജ് നമ്പർ 36 പേജ് നമ്പർ 36 അതിലുള്ള പാഠഭാഗമാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ പാഠത്തിൻ്റെ പേര് മഴ. കണ്ടോ, എല്ലാവരും എടുത്തോ? കണ്ടില്ലേ? അപ്പോൾ ഇന്നത്തെ പാഠത്തിൻ്റെ പേര് മഴ. അപ്പം ആദ്യം ടീച്ചർ നിങ്ങൾക്ക് മഴയുടെ പാട്ട് ചൊല്ലിത്തരും. അതിനുശേഷം നമുക്ക് ഓരോ വരികളായിട്ട് ചൊല്ലിപ്പഠിക്കാം.
ഓക്കെ, എല്ലാവരും റെഡിയാണോ? ശരി, എന്നാൽ ടീച്ചർ ചൊല്ലിത്തരട്ടെ. ചറപറ ചറപറ താളത്തിൽ നിർത്താതങ്ങനെ താഴേക്ക്, മഴയോ മഴയോ പെരുമഴ തന്നെ താളം കൊട്ടി പെയ്യുന്നു. ചറപറ ചറപറ താളത്തിൽ നിർത്താതങ്ങനെ താഴേക്ക്, മഴയോ മഴയോ പെരുമഴ തന്നെ താളം കൊട്ടി പെയ്യുന്നു. തോടും കുളവും നിറഞ്ഞല്ലോ തോണി കളിക്കാൻ പോരുന്നു, കുടയും ചൂടി പോവാലോ കൂട്ടം കൂടി കളിക്കാലോ. തോടും കുളവും നിറഞ്ഞല്ലോ തോണി കളിക്കാൻ പോരുന്നു, കുടയും ചൂടി പോവാലോ കൂട്ടം കൂടി കളിക്കാലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പാട്ടിഷ്ടമായോ? എങ്കിൽ നമുക്ക് ഒരുമിച്ച് ചൊല്ലി നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു വരി ടീച്ചർ നിങ്ങൾക്ക് ചൊല്ലിത്തരും, നിങ്ങളത് ഏറ്റു ചൊല്ലുക. ചറപറ ചറപറ താളത്തിൽ, ചറപറ ചറപറ താളത്തിൽ. എല്ലാവരും ചൊല്ലണം. ചറപറ ചറപറ താളത്തിൽ. എല്ലാവരും ചൊല്ലിയല്ലോ. ഇനി അടുത്ത വരി നോക്കല്ലോ. നിർത്താതങ്ങനെ താഴേക്ക്, നിർത്താതങ്ങനെ താഴേക്ക്. ഓക്കെ, ഇനി അടുത്ത വരി നോക്കാം. മഴയോ മഴയോ പെരുമഴ തന്നെ, മഴയോ മഴയോ പെരുമഴ തന്നെ താളം കൊട്ടി പെയ്യുന്നു, താളം കൊട്ടി പെയ്യുന്നു. ചൊല്ലിയോ മക്കൾ, ഒന്നുകൂടി ചൊല്ലി നോക്ക. ചറപറ ചറപറ താളത്തിൽ നിർത്താതങ്ങനെ താഴേക്ക്, മഴയോ മഴയോ പെരുമഴ തന്നെ താളം കൊട്ടി പെയ്യുന്നു. അപ്പം മഴ പെയ്യുമ്പോൾ എന്താ, താളത്തിലാണല്ലേ മഴ പെയ്യുന്നത്. എവിടെ നിന്നാണ് മഴ ഉണ്ടാവുന്നത്? ആകാശത്ത് നിന്നും മേഘത്തിലാണല്ലേ, മേഘത്തിൽ നിന്നും താഴേക്കാണ് മഴ പെയ്യുന്നത്. അങ്ങനെ മഴവെള്ളം നിങ്ങളുടെ മുറ്റത്തൊക്കെ നിറയും. ചറപറ ചറപറ എന്നുള്ള താളത്തിലാണ് മഴ പെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വരി നോക്കിയാലോ. തോടും കുളവും നിറഞ്ഞല്ലോ, തോടും കുളവും നിറഞ്ഞല്ലോ. മഴ പെയ്തിട്ട് തോടും കുളമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. മഴവെള്ളം വന്ന് നമ്മുടെ ചുറ്റുമുള്ള തോടും കുളമൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. അടുത്ത വരി ചൊല്ലട്ടെ ടീച്ചറ്. തോണി കളിക്കാൻ പോരുന്നു. അപ്പം എന്തിനാണ് നിങ്ങളെ കൂട്ടുകാർ വിളിക്കുന്നത്? തോണി കളിക്കാൻ, തോണി ഉണ്ടാക്കി കളിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. തോണി കളിക്കാൻ പോരുന്നു. എല്ലാവരും ചൊല്ലിയേ, തോണി കളിക്കാൻ പോരുന്നു. എങ്ങനെയാ പോവുക? അടുത്ത വരി ചൊല്ലട്ടെ ടീച്ചറ്. കുടയും ചൂടി പോവാലോ, കുടയും ചൂടി പോവാലോ. ഇനി അവസാനത്തെ വരിയാണേ. കൂട്ടം കൂടി കളിക്കാലോ, കൂട്ടം കൂടി കളിക്കാലോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ കൂട്ടം കൂടി കളിക്കാൻ. അപ്പം നമുക്കൊന്നുകൂടി ആ നാല് വരിയും കൂടി ഒന്നുകൂടി ചൊല്ലി നോക്കാം. തോടും കുളവും നിറഞ്ഞല്ലോ, ആ തോണി കളിക്കാൻ പോരുന്നു, കുടയും ചൂടി പോവാലോ, കൂട്ടം കൂടി കളിക്കാലോ. അപ്പം മഴയുടെ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? മഴയുടെ പാട്ട് ഇഷ്ടമായില്ലേ? ആ മഴയുടെ പാട്ടും ഇഷ്ടമാണ്, മഴയും നമുക്കിഷ്ടമാണ്. മഴ പെയ്തില്ലെങ്കിലോ എന്താ സംഭവിക്കുക?
മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ തോടിലും കുളത്തിലും കിണറിലും ഒന്നും വെള്ളം ഉണ്ടാവില്ല. വെള്ളമില്ലാതെ ആയാലോ, എവിടെയും വെള്ളമില്ലാതെ ആയാലേ നമുക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒന്നും വെള്ളം കിട്ടാതെയാവും. ചെടികൾക്കും മരങ്ങൾക്കും ഒന്നും വെള്ളം കിട്ടാതെയാവും. വെള്ളം കിട്ടാതെ നമ്മളെന്താവും, മരിച്ചു പോകും, ചെടികളൊക്കെ ഉണങ്ങിപ്പോവും. അപ്പം മഴയില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മുടെ ഭൂമിയിൽ വെള്ളം കിട്ടുന്നതിൻ്റെ പ്രധാന ഘടകമാണെന്ത്? മഴ. മഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം കിട്ടുന്നത്. അപ്പം വെള്ളമില്ലെങ്കിൽ നമ്മളെല്ലാവരും എന്താവും, മരിച്ചു പോവും അല്ലേ. നമ്മളും ചെടികളും പക്ഷികളും മൃഗങ്ങളൊക്കെ മരിച്ചു പോവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ മഴയെ സ്നേഹിക്കുക, മഴയെ ഇഷ്ടപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ പെയ്യുന്ന മഴവെള്ളമൊക്കെ സംഭരിച്ച് വയ്ക്കണം. മണ്ണിലേക്ക് ഇറങ്ങി പോകുന്നതിന് മഴക്കുഴികൾ ഉണ്ടാക്കുക, മഴ സംഭരണികളിലൊക്കെ സൂക്ഷിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടീച്ചർ പാടിത്തന്ന പാട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നന്നായിട്ട് പാടിപ്പഠിക്കുക. അതിനുശേഷം ഇതിൻ്റെ വീഡിയോ കണ്ടിട്ട് താളത്തിൽ പാടിപ്പഠിച്ചിട്ട് ടീച്ചർക്ക് ചൊല്ലിത്തരൂലേ നിങ്ങൾ? ശരി, ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. പാട്ടെല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഓക്കെ. മഴ.